ഇന്ന് നമുക്ക് വിനീസ് ടേസ്റ്റ് ആപ്പിൽ ഇരുമ്പൻ പുളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ സാധാരണ കാണുന്നതാണ് ഇരുമ്പൻ പുളി. അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം പുളി പറിച്ചെടുക്കാം. ഇരുമ്പൻ പുളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. പറിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള കമ്പും കോലും ഒക്കെ എടുത്തൊന്ന് മാറ്റി നല്ല വൃത്തിയാക്കി ഇതെടുക്കണം. അതിനുശേഷം നമുക്ക് അത് അരിഞ്ഞ് ഒരു ഗ്ലാസ് ബൗളിനകത്ത് ഇട്ട് വെക്കാം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു ഓവർ നൈറ്റ് നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുക. ഞാൻ ഇരുമ്പൻ പുളി അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സ്റ്റീലിനകത്തും അലുമിനിയത്തിനകത്തും ഈ പുളിയുടെ റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഈ വെളുത്തുള്ളി പേസ്റ്റ് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി മൂപ്പിക്കുക. പ്രത്യേകിച്ച് കൂടുതൽ ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണിത്. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പുളിക്കകത്ത് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്, അത് ഓർക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതുപോലെ നന്നായി തിളച്ചു വന്നൊരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റിന് ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുളി ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പോൾ ആ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യത്തിന് ചൂടുമുണ്ട്, എന്നാൽ പുളി അധികം വെന്ത് പോകുന്നതുമില്ല. ഇത് നമുക്ക് പൊട്ടുന്ന കുപ്പിയിലാക്കി അടച്ച് 2 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ വീടുകളിലെ എല്ലാ കൂട്ടുകാരും സുരക്ഷിതരായിരിക്കും. നമ്മളാലാകുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കുവാനും കരുതുവാനും മറക്കരുത്. നിറഞ്ഞ പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.